നമ്മള് സാവിത്രിക്കുട്ടിയുടെ കഥ പഠിക്കുകയാണല്ലേ. അപ്പൊ അവളുടെ ആവശ്യം എന്തായിരുന്നു? അവൾക്കൊരു കുട്ടിപ്പുര വേണമെന്ന്. അപ്പോഴ് കുട്ടിപ്പുര പണിയാൻ വേണ്ടി അച്ഛൻ വേലുവിനെ പറഞ്ഞ് ഏർപ്പാടാക്കി. അങ്ങനെ നമ്മുടെ വേലുച്ചേട്ടൻ കുട്ടിപ്പുര പണിത് വരുന്നതും കാത്ത് അതും സ്വപ്നം കണ്ടിരിക്കുന്ന സാവിത്രിക്കുട്ടിയെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. സാവിത്രിക്കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല. വരാന്തയും രണ്ടു കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര. കണ്ണുമിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. സാവിത്രിക്കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല. എന്ന് രാത്രി? സാവിത്രിക്കുട്ടിക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരുന്നു അന്ന്. അച്ഛൻ വേലുവിനോട് കുട്ടിപ്പുര പണിതു കൊടുക്കണമെന്ന് പറഞ്ഞ ദിവസം. ഇപ്പം വേലു കൊണ്ടുവരുന്ന കുട്ടിപ്പുരയെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കണ്ടവള് ഉറങ്ങാൻ കിടന്നെങ്കിലും അവൾക്ക് ഒട്ടും ഉറക്കം വന്നില്ല. വരാന്തയും രണ്ടു കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായൊരു കുട്ടിപ്പുര. അവൾ സ്വപ്നത്തിൽ കണ്ട കുട്ടിപ്പുരയിൽ ഏതൊക്കെ മുറികൾ ഉണ്ടായിരുന്നു? വരാന്ത, രണ്ടു കിടപ്പുമുറികൾ, കിടപ്പുമുറി അല്ലേ ബെഡ്റൂം, ഊണുമുറി, അടുക്കള, കലവറ, കുളിമുറി. ഏതൊക്കെ മുറികളാ ഉള്ളത്? വരാന്തയുണ്ട്, രണ്ട് കിടപ്പുമുറികളുണ്ട്, ഊണുമുറിയുണ്ട്, അടുക്കളയുണ്ട്, കലവറയുണ്ട്. എന്താ കലവറ എന്ന് പറയുന്നത്? സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമാണ് കലവറ. സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിക്കാണ് കലവറ എന്ന് പറയുന്നത്. കുളിമുറിയുമുണ്ട്. അങ്ങനെയുള്ള സുന്ദരമായ മനോഹരമായ ഒരു കുട്ടിപ്പുര. കണ്ണുമിഴിച്ച് കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അവൾ ഉറങ്ങാതെ സ്വപ്നം കണ്ടു അല്ലേ. ഉറങ്ങിയില്ല, ഉറങ്ങാതെ തന്നെ കണ്ണും തുറന്നവൾ സ്വപ്നം കണ്ടു. അതായത് അവള് തനിക്ക് കിട്ടാൻ പോകുന്ന കുട്ടിപ്പുര വരാന്തയും ഊണുമുറിയും കിടപ്പുമുറികളും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള ഒരു മുറിയെ അവളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് അവളിങ്ങനെ സങ്കല്പിക്കുകയാണ്, തൻ്റെ മുറി, തൻ്റെ വീട് ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ സാവിത്രിക്കുട്ടി സ്വപ്നം കണ്ടു കിടന്നു. അടുത്തത്, അവൾ തോർത്ത് മുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. എന്നിട്ടോ ഉറക്കം ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാതെ അവൾ എഴുന്നേറ്റു. അവൾ പോയിട്ട് ഒരു തോർത്തെടുത്തു, അതിങ്ങനെ സാരിയായിട്ട് ധരിച്ചു. കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. സാരി ഉടുത്ത പെൺകുട്ടികള് അല്ലേ, സാരി തോർത്തൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഷോളൊക്കെ എടുത്തിട്ട് സാരിയായിട്ട് ഉടുത്ത് നടക്കും. ആരെന്ന് വിചാരിച്ചു കൊണ്ടാണ്, ആരെ അനുകരിച്ചു കൊണ്ടാണ്? അമ്മയെ അല്ലേ. കുട്ടികൾ കാണുന്ന അമ്മയും അച്ഛനെയുമാണ് വീട്ടില്. അപ്പൊ അമ്മയാണെന്നുള്ള സങ്കല്പത്തിൽ സാരിയൊക്കെ എടുത്ത് ധരിച്ച് കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ, കിടപ്പുമുറിയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. അവള് ഒരു തോർത്തൊക്കെ എടുത്ത് ഉടുത്ത് സാരിയായിട്ട് ധരിച്ച് അവളുടെ കുട്ടിപ്പുരയാണെന്ന് അവളങ്ങ് കരുതി അവൾ ഒറ്റയ്ക്ക് കളിക്കുകയാണ്. തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ കിടപ്പറയിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, നമ്മുടെ സാവിത്രിക്കുട്ടി ഒരു തോർത്തുമുണ്ടൊക്കെ ഉടുത്ത് അമ്മയാണെന്നുള്ള സങ്കല്പത്തില് അവളുടെ കുട്ടിപ്പുരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നില്ല, അതിൻ്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു. അതിന് പിറ്റേ ദിവസം വരുമെന്ന് വേലു പറഞ്ഞില്ലല്ലേ, ഒന്നും പറഞ്ഞില്ല. പണി തീരാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. ഒരാഴ്ചയെങ്കിലും എടുക്കും, കൂടി വന്നാൽ 10 ദിവസമെന്ന് വേലു പറഞ്ഞു. എന്നാലും സാവിത്രിക്കുട്ടി
അവള് നാളെ വെയിൽ വരുമെന്ന് വിചാരിച്ചിരുന്നു. അയാൾ വന്നില്ല, അതിന്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. എന്റെ അച്ഛ, എത്ര ദിവസമായി ഞാൻ വേലിച്ചേട്ടനെ കാത്തിരിക്കുന്നു, എന്താ ഇതുവരെ വരാത്തത്? അച്ഛനൊന്ന് അന്വേഷിക്കുമോ? വേലുവിനുണ്ടോ വീടും കുടിയും? ആ, വേലുവിന് വീടും കുടിയും ഉണ്ട്. അവന് കൃത്യമായിട്ട് വീടൊന്നുമില്ല, വീടും കുടിയും ഒന്നുമില്ല. അവന് താമസിക്കുന്ന കുടിയല്ലേ, സ്ഥലമൊന്നും അവനില്ല. എവിടെ ചെന്നിട്ടാണ് അയാളെ തെരഞ്ഞു പിടിക്കുക? മോളെ, നമ്മുടെ വേലു എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ല. അവൻ എവിടെയാണോ പണി കിട്ടുന്നത് അവിടെയായിരിക്കും അവൻ മിക്കവാറും താമസിക്കുക. അവനങ്ങനെ വീടും കുടിയും ഒന്നുമില്ല, അവനങ്ങനെ കൃത്യമായ താമസ സ്ഥലമൊന്നും ഇല്ല. സാവിത്രിക്കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി. സാവിത്രിക്കുട്ടി അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ലാതെ വേലക്കാരൻ നാണുവിൻ്റെ അടുത്ത് ചെന്നു. നാണു മാമ വേലുവിനെ കണ്ടോന്ന് ചോദിച്ചു. എൻ്റെ മോളെ, എനിക്കറിയില്ല മോളെ, വേലു എവിടെയാണെന്ന് അറിയില്ല. വേലക്കാരൻ നാണുവിനും അറിയില്ല. വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. ആ, അതും പോരാഞ്ഞിട്ട് പിന്നെയും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വേലു വന്നത്. വലിയ ഒരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ നിന്ന് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിപ്പുര. സാവിത്രിക്കുട്ടി അന്തം വിട്ടു നിന്നു. അങ്ങനെ വീണ്ടും ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ വേലു വന്നു. വന്നപ്പോഴോ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഒരു ഉന്തുവണ്ടിയും കൊണ്ടാണ്, ഉന്തുവണ്ടിയും ഉന്തിക്കൊണ്ടാണ് വന്നത്. അതിനകത്ത് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവിടെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചേർത്തു. ആ, ഉന്തുവണ്ടിയിൽ നിന്ന് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ, എന്തിൻ്റെയൊക്കെയോ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ എന്തായി? കുട്ടിപ്പുരയായി. അപ്പോ വേലു ഉന്തുവണ്ടിയിൽ ഉന്തിക്കൊണ്ടുവന്നത് എന്തായിരുന്നു? കുട്ടിപ്പുരയുടെ വിവിധ ഭാഗങ്ങളാണ് വേലു ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നത്. നമ്മുടെ സാവിത്രി കുട്ടിയുടെ വീട്ടിൽ വന്ന് ആ കുട്ടിപ്പുരയുടെ ഓരോ ഭാഗങ്ങളും യോജിപ്പിച്ചു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ സുന്ദരമായ, മനോഹരമായ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ സങ്കല്പത്തിൽ പോലും ഇതുപോലെ ഒരു കുട്ടിപ്പുര ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിപ്പുരയാണ് കണ്ടത്. സാവിത്രിക്കുട്ടി അന്തം വിട്ടു നിന്നു. എൻ്റെ അമ്മോ, എന്നാലും വേലിച്ചേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ സാവിത്രിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. വേലു ഇറക്കിയ തട്ടുമുട്ട് സാധനങ്ങൾ കൊണ്ട് കുട്ടിപ്പുര കണ്ട നമ്മുടെ സാവിത്രിക്കുട്ടി അന്തം വിട്ടു നിന്നു. അവൾ അതിശയിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തും ഭംഗിയാണ് എൻ്റെ കുട്ടിപ്പുര കാണാൻ. ഇനി നമുക്ക് കുറച്ച് അർത്ഥം പഠിക്കാമല്ലേ, പുതിയ പദങ്ങളുടെ അർത്ഥം പഠിക്കാം. ഇപ്പൊ ഒന്ന്, ഉമ്മറം. എന്താണ് ഉമ്മറം എന്ന വാക്കിൻ്റെ അർത്ഥം? ഉമ്മറം, വീടിൻ്റെ മുൻവശം. അടുത്തത് ധൃതി. ധൃതി, തിരക്ക്. ധൃതി, തിരക്ക്. മാനം. മാനം, ആകാശം. മാനം. കലവറ. എന്താണ്? സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം, അല്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറി. സുന്ദരം. സുന്ദരം, മനോഹരം. വേറെ ഏതെങ്കിലും ഉണ്ടോ ഇനി അർത്ഥം അറിയില്ലാത്ത വാക്കുകൾ? ഇല്ല അല്ലേ. അപ്പം ഇത്രയും വാക്കുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക, നാളത്തെ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. അതിൻ്റെ താഴെ വീടിൻ്റെ ഒരു ചിത്രവും വരയ്ക്കുക.